ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കടല കൊണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് വീട്ടിൽ വെച്ച് തന്നെ കടലമാവ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ. ഇന്നലെ ഞാൻ കടലമാവ് ഉണ്ടാക്കി ഫ്ലോപ്പായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് എങ്ങനെ കടലമാവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഇന്നലെ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചൂടാക്കിയിട്ടല്ല പൊടിക്കേണ്ടത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഉപ്പിലിട്ട് ചൂടാക്കിയിട്ട് വേണം, മിക്സിയിൽ പൊടിച്ച് കിട്ടൂല, മില്ലിൽ തന്നെ പോകണം, അങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മിക്സിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇന്നലെ എന്താണ് പറ്റിയെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കടലമാവ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കടലമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും, കല്ലും നാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. കഴുകിയെടുക്കാൻ പാടില്ല, നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇന്നലെ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്, ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം, അങ്ങനെയും നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടല വറുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കടല ചൂടാവില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. ഇന്നലെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്തപ്പോഴും റെഡി ആയില്ല എന്ന്, പിന്നെ ഒരുപാട് പേര് റെഡി ആയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റെഡി ആവാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കടല നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട്. കടലയിൽ തൊടുമ്പോൾ നല്ല ചൂടുണ്ട്, ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ചൂട് പോയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത്. ഇനിയാണ് നമ്മുടെ ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ കടല പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജാറിലാണ് കടല പൊടിച്ചെടുക്കേണ്ടത്. അതായത് ഏറ്റവും വലുതുമല്ല, ഒരു ഇടയിൽ നിൽക്കുന്ന ജാറുണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്യുന്നത് സുജാതയുടെ മിക്സിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സിൻ്റെ മൂർച്ച കുറവാണ്, മിക്സി കംപ്ലൈൻ്റ് ആണ്, മിക്സി ലോക്കലാണെന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ച് തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള മിക്സിയാണ്, കൂൾ ബാറിലൊക്കെ ജ്യൂസ് അടിക്കാനൊക്കെ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മിക്സിയാണ് സുജാത മിക്സി. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് നോക്കി വാങ്ങിയതായിരുന്നു. അപ്പോൾ അതിലെന്താ പൊടിയാത്തേന്ന്, ഒരു കടല പോലും പൊടിഞ്ഞില്ല എന്നല്ല ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് എനിക്ക് രാവിലെ മുതലേ ഇതെങ്ങനെയാണ് ഈ കടലമാവ് ഉണ്ടാക്കുക എന്നൊരു, നമ്മൾ ശരിയായിട്ടില്ലെങ്കിൽ നമുക്കത് ശരിയാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് കടലെടുത്ത് മിക്സിയുടെ, നമുക്ക് കമൻറ്റ് വന്നത് തന്നെയാണ് കേട്ടോ, സുജാതയുടെ മിക്സിയിൽ ഈ ജാറിലല്ല ചേച്ചി പൊടിക്കുക, മറ്റേലാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാമല്ലോ ചേച്ചി, കുറച്ച് കടലെടുത്ത് പൊടിച്ചു നോക്കിയതാണ്, വറുക്കാതെ പൊടിച്ചേട്ടോ. അപ്പോൾ അങ്ങനെയും പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കടല പൊടിച്ചെടുക്കുകയാണ്, കണ്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫൈനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ കടലമാവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് സംഭവിച്ചത് മിക്സിയുടെ ജാറ് മാറ്റിയതിൻ്റെ ആ ഒരു പ്രശ്നമായിരുന്നു. സാധാരണ ഞാൻ ചെറിയ ജാറിലാണ് എല്ലാം പൊടിച്ചെടുക്കൽ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തതാണ്. സാധാരണ എല്ലാ മിക്സിയിലും ചെറിയ ജാറിലാണ് പൊടിക്കലുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ, പണ്ടൊക്കെ നമ്മൾ ഇതിന് മുമ്പ് യൂസ് ചെയ്തതൊക്കെ. പക്ഷേ ഇത് ഈ ഒരു ജാറിലാണ് പൊടിച്ചെടുക്കുക എന്നുള്ളത് എനിക്കറിയായിരുന്നു, പക്ഷേ ഇന്നലെ എന്തോ എനിക്ക് ഓർമ്മ കിട്ടാത്തതാണ്. ഇപ്പം നമ്മൾ കടല നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ചെറിയ ഹോളുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ടുള്ള പൊടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഈ അരിച്ചെടുത്തതിൻ്റെ ബാക്കി കുറച്ച് തരി ഉണ്ടാവില്ലേ, അത് മിക്സിയുടെ ജാറിലിട്ട് വീണ്ടും പൊടിച്ചെടുക്കാൻ. ഒരു 3 തവണ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 തവണ പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ തരി. അധികമൊന്നും വേസ്റ്റായി പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കടലമാവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമാവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്താണെന്നറിയോ, മിക്സിയുടെ ജാറിലിട്ട് ഒരു കടല പോലും പൊടിയാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ട് ട്രൈ ചെയ്യുന്നവർ എന്താ പറയുക,
അവർക്കൊരു സങ്കടമാവണ്ട, ഇങ്ങനെയും വരാമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മുടെ കടലയൊക്കെ അരിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതുപോലെ കുറച്ച് തരിയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ക്രബ്ബറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. മുഖത്ത് കടലമാവ് വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കലുണ്ടല്ലോ, അതിന് തൊട്ട് മുമ്പായിട്ട് സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം കടലയുടെ തരി തരിയാണല്ലോ. അപ്പോൾ നമ്മുടെ കടലമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് നല്ല കളറിൽ ഫോട്ടോ കാണിച്ചുതരാം കണ്ടോ. പുറത്തുനിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കടലമാവിൻ്റെ കളറിനെ കണ്ടോ. ഇതിൽ ചെറിയൊരു കറുത്ത ചെറിയൊരു തരിത്തരി പോലെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കടലമാവ് അങ്ങനെ കാണാനൊന്നല്ലല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കറുത്ത ചെറിയ കുത്തുണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച കടലമാവാണ് കേട്ടോ. അത് വെച്ച് നോക്കുമ്പോൾ സെയിം കളർ തന്നെയാണ്. അപ്പോൾ ഇത് അര കിലോഗ്രാമിന് 45 രൂപയാണ് വില. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതുപോലെ കടല ഒരുപാട് ഫ്രീ കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ കടലമാവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി എടുക്കാം. കടലമാവ് എന്ന് പറയുമ്പോൾ മൈദയും കടലമാവും കമ്പയർ ചെയ്യുമ്പോൾ കടലമാവിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെയുള്ള കടല വെച്ചിട്ട് ഇനി കടലമാവ് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല തലമുടിയിൽ യൂസ് ചെയ്യാനും ഫേസ് പാക്ക് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ കടലമാവ് എടുക്കാറുണ്ട്. ഫേസ് വാഷ് ചെയ്യാനൊക്കെ എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇനി നല്ല ശുദ്ധമായ കടലമാവ് വീട്ടിലുണ്ടാക്കി വെക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.